ചാല ടാങ്കർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കായി. ചാലയിൽ സുരക്ഷയ്ക്കായി അത്യാധുനിക ഹൈമാസ് ലൈറ്റും സിഗ്നൽ സംവിധാനങ്ങളും അടക്കം നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ദുരന്ത സമയത്ത് പൊളിച്ചുകളഞ്ഞ ഡിവൈഡറിന്റെ സ്ഥാനത്ത് പകരം സംവിധാനം ഏർപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അടുത്തിടെ ഇവിടെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. 20-ലധികം പേരുടെ ജീവനെടുത്ത ചാലയിലെ ടാങ്കർ ദുരന്തം നടന്ന സ്ഥലമാണിത്. ഇപ്പോഴും ഇതൊക്കെയാണ് ഇവിടുത്തെ സിഗ്നൽ സംവിധാനം. അത്യാധുനിക ഹൈമാസ് ലൈറ്റുകൾ, സുരക്ഷ ഉറപ്പാക്കുന്ന നൂതന സിഗ്നൽ സംവിധാനങ്ങൾ തുടങ്ങി ഇങ്ങനെ നീണ്ടുപോയിരുന്നു പ്രഖ്യാപനങ്ങൾ. അന്ന് ദുരന്തസ്ഥലം നേരിൽ കണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു തന്നെ കേൾക്കുക. റിഫ്ലക്ടേഴ്സ് അവിടെ ഉണ്ടാകണം, അതുപോലെ തന്നെ അത് പിന്നെ ഡിവൈഡർ വരുന്ന ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഏത് വിധത്തിലൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കണം. ഡിവൈഡർ വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തൊക്കെയാണ്. ഇതെല്ലാം പാഴ്വാക്കുകളായി മാറിയെന്ന് ഇതിലൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ദേശീയപാതയിലെ അതിപ്രധാനമായ ഏറ്റവും തിരക്കേറിയ 3 പാതകൾ സംഗമിക്കുന്ന ഇടമാണിതെന്ന് കൂടി ഓർക്കുക. ഇത് ഇവിടെ ലൈറ്റ് സ്ഥാപിക്കുന്ന ഈ സമയം വരെ ആരും ലൈറ്റ് സ്ഥാപിക്കുന്നില്ല. ഒരു കൊല്ലത്തനായില്ലേ, എല്ലാവരും കാണുന്നില്ല കാര്യങ്ങൾ. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടാങ്കർ ലോറികൾ പകൽ സമയത്ത് സർവീസ് നടത്തരുത് എന്നതായിരുന്നു മറ്റൊരു പ്രധാന നിർദ്ദേശം. പക്ഷേ ഇവിടെ എല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ദുരന്ത സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ തെളിയിക്കുന്നതാണ് ചാലയിലെ കാഴ്ച. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം സഹൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.